നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഒരുപാട് ബാങ്കുകളുടെ പല രീതിയിൽ നമ്മൾ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഓരോ ടൈപ്സ് ബാങ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ കൊമേർഷ്യൽ ബാങ്ക്. കൊമേർഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക്സ് മേക്കിംഗ് ഓർഗനൈസേഷൻ ദാറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് യൂസ് ഫണ്ട് ഫോർ ടു മേക്ക് ലോൺസ്. പ്രോഫിറ്റ് മേക്കിംഗ് ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്ന കൊമേർഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. കൊമേർഷ്യൽ ബാങ്ക്സ് ആർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ. കൊമേർഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന പ്രോഫിറ്റ് മേക്കിംഗ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ആ ഒരു പർപ്പസിലേക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും, അത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും എന്നിട്ട് അത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡെപ്പോസിറ്റ് കഴിയുമ്പോൾ അതിന് കുറച്ചൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്കും കിട്ടും. അതുപോലെ ബാങ്കുകാർ ഈ എമൗണ്ട് വേറെ ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലെ ലോൺ ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആ ഇൻട്രസ്റ്റിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള നമുക്ക് തരുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ലോൺ എടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ എമൗണ്ട് ഒക്കെ പ്രോഫിറ്റ് ആയിട്ട് ആർക്ക് കിട്ടുന്നതായിരിക്കും, ബാങ്കുകാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാങ്കുകാർക്ക് കൊമേർഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടൊരു ഓർഗനൈസേഷൻ ആണ്. അവിടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്തൊക്കെയായിരിക്കും, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ടു റിക്വയർഡ് പേഴ്സൺസ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. കൊമേർഷ്യൽ ബാങ്ക് ചെയ്യുന്നത് ദീസ് ബാങ്ക്സ് മെയിൻലി കൺസേൺഡ് വിത്ത് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഷോർട്ട് ടേം ക്രെഡിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറേ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് അതായിരിക്കും കുറേ കൂടി എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫണ്ട്, അതായത് അധികം കാലാവധി ഒന്നും ഇല്ലാത്ത ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു ചോദിച്ചാൽ ഓർഗനൈസേഷനിലേക്ക് അതായത് തിരിച്ചടച്ചേക്കാം എന്ന ഉറപ്പിൽ നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഡെപ്പോസിറ്റ്സ് ഓഫ് കൊമേർഷ്യൽ ബാങ്ക് ആർ റീപേയബിൾ ഓൺ ഡിമാൻഡ് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ അതായത് കമ്പനി ബാങ്കിലേക്ക് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഫണ്ട് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് നോക്കുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ നോക്കിയാലും ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നോക്കിയാലും ഷോർട്ട് ടേം റിക്വയർമെന്റ്സിൽ ഫണ്ട് ആവശ്യമായിട്ട് വന്നാൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, കൊമേർഷ്യൽ ബാങ്ക് ആണ്. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഷോർട്ട് ടേം അതായത് ഡേ ടു ഡേ റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, കൊമേർഷ്യൽ ബാങ്ക് ആയിരിക്കും. അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നതും കൊമേർഷ്യൽ ബാങ്ക് ആണ്. കൊമേർഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്, ദ ബാങ്ക് ദാറ്റ് ഫങ്ഷനിങ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബൈ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ടു റിക്വയർഡ് പേഴ്സൺസ് അല്ലേ. അപ്പോൾ ഇതിലൂടെ ആവശ്യമായുള്ള ഫണ്ടും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്ക് ആണ്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആമി തന്നെ പറയാം. കൊമേർഷ്യൽ ബാങ്ക് നമ്മൾ പറഞ്ഞു എന്താണ്, ഷോർട്ട് ടേം റിക്വയർമെന്റിനുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ലോങ് ടേം ആവശ്യത്തിനുള്ള ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊമേർഷ്യൽ ബാങ്ക് ഷോർട്ട് ടേം റിക്വയർമെന്റിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താണ് ലോങ് ടേം റിക്വയർമെന്റിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ലോങ് പറയുന്ന ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ എക്സാമ്പിൾസ് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. IDBI ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ IDBI എന്താണ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ ബാങ്ക് ആണ് എന്ത്, IDBI. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ICICI, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ SFCS. ഈ പറയുന്ന മൂന്ന് ബാങ്കുകളും മെയിൻ ആയിട്ടുള്ള എന്തിന്റെ എക്സാമ്പിൾസ് ആണ്, ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ എക്സാമ്പിൾസ് ആണ്. ഇൻഡസ്ട്രിയൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, ലോങ് ടേം ക്രെഡിറ്റ് ആണ്. ഇൻഡസ്ട്രീസിൽ ആവശ്യമായിട്ട് വരുന്ന ബിസിനസ്സുകാർക്ക് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ബാങ്ക് ചെയ്യുന്നത്. ഇനി അഗ്രികൾച്ചർ ബാങ്ക് ആണ്. അഗ്രികൾച്ചർ ബാങ്ക് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമായുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അഗ്രികൾച്ചർ ബാങ്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് ആളുകളെ ആയിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ലോങ് ടേം ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സും. ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് ഇവിടെ, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്,
അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഷോർട്ട് ടേം റിക്വയർമെന്റിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അങ്ങനെയൊക്കെ വരുന്ന പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ബാങ്കുകൾ അങ്ങനെയൊക്കെ വരുന്ന ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോൺസ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പോലെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റി ആണ്. പക്ഷേ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? സീഡ്സ് പർച്ചേസ് ചെയ്യാൻ, അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്, അതുകൂടാതെ ആവശ്യം അത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലോങ് ടേമിലേക്ക് എന്ന് പറയുമ്പോൾ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രാക്ടർ പോലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള ലോങ് ടേം റിക്വയർമെന്റ്സ് ഒക്കെ വരുമ്പോൾ എവിടെ ആയിരിക്കും? ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആയിരിക്കും. ഇനി ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ആരാണ്? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ക്രെഡിറ്റ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്. അടുത്തത് എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. ബാങ്ക്സ് വിച്ച് ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നവരാണ്. അതായത് നമ്മളിവിടെ എന്താ പറയുക, കറൻസീസിൽ വരുന്ന കൺവേർഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അയക്കുന്ന ഫണ്ട്സ് ഇങ്ങോട്ടേക്ക് അയച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണ് ആ ഫണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റണം. അങ്ങനെ ആ ഒരു കൺവേർഷൻ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ആക്ടിവിറ്റിക്ക് ഫിനാൻസ് ചെയ്യുക, അതായത് ഫണ്ട് ലോൺ പോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരും ആര് തന്നെയാണ്? എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിംഗ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ബാങ്കുകളെയാണ് എന്ന് പറയുന്നത് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്? എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ചെയ്യുന്ന എന്താണ്? കൺവേർഷൻ ഓഫ് കറൻസി ഇൻ ടു വൺ കറൻസി കൺവേർഷൻ ഓഫ് വൺ കറൻസി ഇൻ ടു കണ്ടിയുടെ കറൻസി വേറെ കണ്ടിയുടെ കറൻസി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സെക്ഷൻ, അതായത് ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കുകളിലും തന്നെ ഇതിനുള്ള ഒരു ഡിവിഷൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും തന്നെ എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഒരു കൺട്രിയുടെ കറൻസി വേറൊരു കൺട്രിയുടെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാ ബാങ്കുകളും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസിലൂടെ. അപ്പോൾ എക്സ്ചേഞ്ച് ബാങ്ക്സ് ചെയ്യുന്നത് ഫിനാൻസിങ് ആണ്, ഫോറിൻ കറൻസി കൺവേർഷനും ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ചെയ്യുന്നത്. അടുത്തത് സേവിങ്സ് ബാങ്ക് ആണ്. സേവിങ്സ് ബാങ്ക് ചെയ്യുന്നത് വേറൊന്നുമല്ല, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന പബ്ലിക്കിന്റെ കയ്യിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് അവർ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ടുള്ളൊരു ഒരു ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? കളക്ട് ചെയ്യപ്പെടുകയാണ്. ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ബാങ്കിങ് ബാങ്കിങ്ങിലൂടെ സേവിങ്സ് ബാങ്കിങ്ങിലൂടെ എന്താ ചെയ്യുന്നത്? പീപ്പിൾസിന്റെ സേവിംഗ് ഹാബിറ്റ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ പീപ്പിൾസിന്റെ സേവിംഗ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബാങ്ക് സേവിങ്സ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ പബ്ലിക് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് ഇൻകംസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. ഇനി ഇവിടെ നമ്മൾ സേവിങ്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് സേവിങ്സ് ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്താണ്? പ്രൊഡക്റ്റീവ് ആയിട്ട് പർപ്പസുകളിലൊക്കെ എന്തായാലും കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകാരാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അവരത് വേറെ പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാനത് ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അതിന്റെ എക്സാമ്പിൾസ് ആണ് സേവിങ്സ് ബാങ്ക്സിന്റെ എക്സാമ്പിൾ ആണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI. രണ്ട് സംഭവങ്ങളാണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. അപ്പോൾ സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ കയ്യിൽ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് മൊബിലൈസ് ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് അവർ ചെയ്യുന്നത് സേവിങ്സ് ബാങ്ക് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്കിന്റെ വേറെ പേരെന്താണ്? RBI അല്ലേ. RBI ആണ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന തന്നെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഉള്ള ബാങ്ക് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. അവരെ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ മൊത്തത്തിലുള്ള എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി മോണിറ്ററി സിസ്റ്റത്തിനെയും ക്രെഡിറ്റ് സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന മാതിരി തന്നെയാണ് സെൻട്രൽ ബാങ്ക്. നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു ബാങ്കുകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് മോണോപ്പൊളി ഓഫ് ഇഷ്യൂവിങ് നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രമാണ്? സെൻട്രൽ ബാങ്കിന് അല്ലെങ്കിൽ RBIക്ക് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ബാങ്ക് ഈസ് ഓൾസോ നോൺ ആസ് RBI. അതുപോലെ തന്നെ 1 രൂപയുടെ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടുകളും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കിയുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? കൺട്രോളും ചെയ്യുന്നു. ബാക്കി എല്ലാ ബാങ്കുകളുടെയും അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ
ബാങ്കുകളുടെ എല്ലാം തന്നെ മെയിൻ ആയിട്ടുള്ള ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ അതിന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ബാങ്കും എന്നുള്ള രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത്, അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കിങ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? സെൻട്രൽ ബാങ്കിനാണ്. അടുത്തത് വേൾഡ് ബാങ്ക് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിൽ ജനീവയിൽ നടന്നിട്ടുള്ള ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ബാങ്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കുറേം കൂടി നമ്മുടെ എന്താണ് പല രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ വാറൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണെങ്കിൽ കൂടി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും രാജ്യങ്ങൾക്ക് അല്ലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? വേൾഡ് ബാങ്ക്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ബാങ്ക് ഒരു പേരെന്നാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ജനീവയിൽ നടന്നിട്ടുള്ള ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ബാങ്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ഫോർ റീസ്ട്രക്ചറിങ് എക്കണോമീസ് ഡാമേജ്ഡ് ബൈ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ വഴി എന്താണ് നമ്മുടെ പല സ്ഥലങ്ങളിലും എന്ത് ഉണ്ടാവും, അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് റീസ്ട്രക്ചർ ചെയ്യും, അതായത് കുറെ മാറ്റങ്ങൾ വരുത്തി പഴയ പോലെ കൊണ്ടുവരാൻ നോക്കുക. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേൾഡ് ബാങ്ക് ആണ്. അതുപോലെ ഡെവലപ്പിംഗ് കണ്ട ഡെവലപ്പിംഗ് ഡെവലപ്ഡ് എന്താണ് എക്കണോമിക്സ് ഡെവലപ്ഡ് എക്കണോമിക്സ് എന്ത് ചെയ്യുക, അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതാണ് ഇവരാണ് ചെയ്യുന്നത്. അതായത് ആവശ്യമായിട്ടുള്ള ലോൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ പല കൺട്രികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് അവരുടെ ഗ്രോത്ത് ഇവർ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ടൊരു കാര്യമാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായ സമയത്ത് ഇവിടെ നമ്മുടെ എക്കണോമി എന്ത് ചെയ്യാനായിട്ട് പഴയ പോലെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് പറയുന്നത്. എക്സ്പോർട്ടിന്റെ ഷോർട്ട് ആണ് എക്സ് എന്നുള്ളത്, ഇമ്പോർട്ടിന്റെ ഷോർട്ട് ആണ് IM എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അതാണ് എക്സിം ബാങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള 1982 സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഫോറിൻ ട്രേഡ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ബാങ്കുകളുടെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ള ബാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, എക്സിം ബാങ്ക്. ഫോറിൻ ട്രേഡോ കണ്ടക്ട് ചെയ്യുന്ന ഇത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ പറയുന്നത് ആരാണ്, എക്സിം ബാങ്കുകളെയാണ് പറയുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ബാങ്കുകളെയും കോർഡിനേറ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, എക്സിം ബാങ്ക് ആണ്. കാരണം അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, അതിന്റെ താഴെ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബാങ്കുകൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ റിസർവ് ബാങ്ക് അതിന്റെ കീഴിൽ വരുന്ന ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന പോലെ, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന പോലെ എക്സിം ബാങ്ക് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന ബാങ്കുകളെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. കാരണം അവരുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന ബാങ്കുകളുടെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ്, എക്സിം ബാങ്ക് ആണ്. എക്സ്പോർട്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ട് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, എക്സിം ബാങ്കുകളുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവര് ലോങ് ടേം ആവശ്യമായുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും, അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എക്സിം ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള. ഇനി പബ്ലിക് സെക്ടർ ബാങ്ക്സ് വേറൊന്നുമില്ല, പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇറ്റ്സ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് ഇങ്ങനെയുള്ള ബാങ്കുകളെ എന്ത് ചെയ്യുന്നത്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ബാങ്ക് ഇറ്റ്സ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കുകളെയാണ് ഇതെന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ഇത് നാഷണലൈസ്ഡ് ബാങ്കും എന്നുള്ള രീതിയിൽ പറയുന്നത് എന്ത് തന്നെയാണ്, ഇവിടെ ഈ പറയുന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഇന്ത്യയിലുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സും എന്ത് തന്നെയാണ്, പബ്ലിക് സെക്ടർ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് SBI, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇതൊക്കെ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലേ. ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഹാസ് ലെഡ് ടു ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പോപ്പുലർ നോൺ ആസ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1991 ശേഷം ഒരുപാട് ലിബറലൈസേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് ഹിസ്റ്ററിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ 1991 ശേഷം അവിടെ ലിബറലൈസേഷൻ ആക്ടിവിറ്റി വന്നതിൻ്റെ ഭാഗമായിട്ട്, ലിബറലൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ബാങ്കുകളാണ് എന്ത്, ന്യൂ ജനറേഷൻ ബാങ്ക്സ്. അതായത് ഒരുപാട് ഫോറിൻ ബാങ്കുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു ആ സമയത്ത്, അവിടെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നു ഇവിടെ. ആ ബാങ്കിൻ്റെ വേറൊരു പേരാണ് എന്ത്, ഹൈടെക് ബാങ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ എക്സാമ്പിൾസ് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, എച്ച് ഡി എഫ് സി ബാങ്ക്, ഐ സി ഐ സി ബാങ്ക്. ഇതെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്, എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് റൂറൽ ഏരിയാസിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റൂറൽ ഏരിയയിലുള്ള പീപ്പിൾസിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ബാങ്കുകൾ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും ആണ്. അതിൽ ഈ ഷെഡ്യൂൾഡ് ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡുകളിൽ മിക്ക കോപ്പറേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾക്ക് അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾക്കൊക്കെ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നുള്ളത്. ബാങ്ക്സ് ഹൂസ് നെയിം അപ്പിയർ ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI Act 1934 അനുസരിച്ച് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ, അവരുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ നെയിം ഉള്ള പേരുള്ള ബാങ്കുകളെയാണ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക് ആക്ട് അനുസരിച്ച് അവരുടെ ഷെഡ്യൂളിൽ പേരുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിൽ പേരുള്ള ബാങ്കുകൾ എന്ത് പേരിൽ പറയുന്നു? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയും. പേരില്ല എന്നുണ്ടെങ്കിൽ എന്ത് പേരിൽ പറയുന്നു? RBI Act 1934 അനുസരിച്ചിട്ട് ഷെഡ്യൂൾഡ് പേരുണ്ടെങ്കിൽ, സെക്കൻഡ് ഷെഡ്യൂൾഡ് പേരുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് പേരില്ല എന്നുണ്ടെങ്കിൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ച് ചോദിക്കാറ് ഏത് ഷെഡ്യൂൾഡാണ് ബാങ്ക്, ഏത് ഷെഡ്യൂളിലാണ് എൻട്രി ചെയ്യേണ്ട പേര്, ഏതിനകത്താണ്? സെക്കൻഡ് ഷെഡ്യൂൾഡ്. ഇനി സെക്കൻഡ് ഷെഡ്യൂളിൽ എൻട്രി ചെയ്യപ്പെട്ടുള്ള ബാങ്കുകളുടെ പേര് എന്താണ്? എന്താണ് ഷെഡ്യൂൾഡ്